ഒത്തിരി നാളെ പിസ ഉണ്ടാക്കിട്ട് പണ്ട് എത്ര പണ്ട് കൊറച്ച് കൊരപ്പും കൊറച്ച് ചേർത്തോ. ഇപ്പൊ ഇളങ്ങ വലിയ ആളായിപ്പോയാ. പിസ ഉണ്ടാക്കാൻ വേണ്ടി കപ്പിന് മൈദ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നേ. ആവശ്യത്തിന് ഒരു 2 ടേബിൾ സ്പൂൺ തേനെ 2 ടേബിൾ സ്പൂൺ തേന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ ഈസ്റ്റ്. ഇത് ഓയിലാണേ. അതൊരു 2 ടേബിൾ സ്പൂൺ. ഇത് ടേബിൾ സ്പൂൺ അല്ല, അപ്പൊ ഇട്ടിട്ട് 4 സ്പൂൺ വേണ്ടി വരും. ടേബിൾ സ്പൂണോളം ഉറിഗാനോ കൂടിച്ച് കൊടുക്കുന്നുണ്ട്. ഉറിഗാനോ എന്ന് പറഞ്ഞാൽ കൊറേ സാധനങ്ങൾ ചേർത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മിക്സ് ചെയ്ത് കൊടുക്കാൻ നല്ലതായിട്ട് പാത്രം മൊത്തം ആയി കുഴി ഒഴിച്ചിട്ടിട്ടാ മതി. നേരത്തെ പറയാം, എണ്ണ കഴിക്കുമ്പോ ഒലിവ് ഓയിലായിരിക്കും നല്ല ടേസ്റ്റ്. എന്നാലും നമുക്ക് സൺഫ്ലവർ ഓയിലോ അല്ലാതെ മണമില്ലാത്ത ഏത് ഓയിൽ വേണേലും ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചു കൊടുക്കാം. ചപ്പാത്തി മാവ് കുഴിക്കത്തില്ലേ അതുപോലെ. ആ കയ്യെ പറ്റും. ഇത് ഒന്നാമത് മൈദ അല്ലേ, കൂടുതലും പറ്റും. ഇവിടെ വരെ പറ്റും, ഇത്രയും പറ്റും. അവന് കയ്യെ പറ്റുന്നത് അറപ്പാതാ. നമുക്ക് നന്നായിട്ട് ഒരു 10-15 മിനിറ്റ് കുഴച്ചു കൊടുക്കണേ. ദേ ഇവനുള്ളതുകൊണ്ട് ഞാൻ കരുതി ഞാനിനി ഒന്നും പറയാൻ വരണ്ടേ. ഇവനോടെ കിടന്ന് പറഞ്ഞ് ആകെ അലമ്പാക്കിക്കോളും. ഇനി ഞാൻ കൂടി എന്തിനാ കൂടുതൽ കുളവാക്കുന്നേ. ഒത്തിരി നാളായി പിസ ഉണ്ടാക്കിട്ട്. പണ്ട് എത്ര പണ്ട്? കൊറച്ച് വലുപ്പം കൊറച്ച് ചേർത്തോ. ഇപ്പൊ ഇളങ്ങ വലിയ ആളായിട്ടോ. എന്നാ ഇനി ജോലിക്കൊക്കെ പറഞ്ഞു ഒന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതൊന്ന് പൊങ്ങി വരാം. ഞാൻ പിസയുടെ സോസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു 4 വലിയ തക്കാളി തളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ആ തൊലി നമുക്ക് അങ്ങ് കളഞ്ഞെടുക്കാലോ. അതിന് വേണ്ടിയിട്ട് അത് നമുക്ക് തൊലി കളഞ്ഞിട്ട് ജാറിലിട്ട് അടിച്ചെടുക്കാം. ശരിക്കും തക്കാളിയുടെ തൊലി കഴിക്കല്ലെന്നൊക്കെയാ പറയുന്നത് കേൾക്കുന്നത്, എനിക്കറിയത്തില്ല കറക്റ്റ് ആയിട്ട്. നമ്മള് മാവ് കുഴച്ച് വെച്ചല്ലോ. ഇനി നമുക്ക് പിസ സോസ് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ അതിനായിട്ടൊരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ടേ. പിസ ഇഷ്ടമാണോ പച്ചന്? പച്ചന് നല്ല ജലദോഷം ഉണ്ട് കേട്ടോ. ചൂട് കൊണ്ടാ മാറുമെന്ന് അറിയില്ല. ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ് ഈ പാലിനകത്ത്. ഒരു 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഞാൻ ചോപ്പറിലിട്ടാണ് അരിഞ്ഞത്, ചെറുതായിട്ട് പൊടിയായിട്ട്. ചൂടെടുക്കുന്നോ? ഇതിലോട്ട് തന്നെ നമുക്ക് ഒരു മീഡിയം ടൈപ്പ് സവാള, അത് പൊടിയായിട്ട് അരിഞ്ഞത്, അത് കൊടുക്കാം. അതൊന്ന് നല്ലപോലെ വാടി പോട്ടെ. ഇതിന്റെ പച്ചമണം എല്ലാം ഒന്ന് മാറി വരട്ടെ. പുതിയ കണ്ടുപിടുത്തം പാച്ചന്റെ. മഞ്ഞുകാലാണെങ്കിൽ ചൂട് സഹിക്കാറുണ്ട്. ടൊമാറ്റോ ഞാൻ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്.
ജ്യൂസ് ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് നാല് ടൊമാറ്റോ കാണിച്ചായിരുന്നല്ലോ ഞാൻ, വലിയ നാല് ടൊമാറ്റോ. അതെ മോനെ, ഒരു ടീസ്പൂൺ അല്ല ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ടുണ്ട്. നമ്മുടെ കയ്യെത്തെറിക്കും. എന്റെ പരിമിതമായ അറിവ് വെച്ച് ആരെന്തോ ഈ പിസ സോസിൽ കുതിരയില ഇടാറില്ലേ, ഞാനിടും. പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ, നിങ്ങളൊന്ന് ഇട്ട് നോക്കണം. എന്താ കുറച്ച് പുതിനയില അതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ, നല്ല ടേസ്റ്റ് ആട്ടോ. പുതിനയില ഇട്ടാ, അറിയത്തില്ല നമ്മൾ പുതിനയില ഇട്ടിട്ടുണ്ടെന്ന്. പിടിച്ച് നോക്കുമ്പോ കയ്യെത്തെറിക്കുമ്പോ നോക്കിട്ടാ, മച്ചു ഇളക്കിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് കുറച്ച് ഒഴുകാനും അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണിൽ കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാരോടും ചേർന്ന് പിസ്സ ഉണ്ടാക്കുവാണ്. പിസ്സ എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ. അമ്മ കഴിക്കില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇവന്റെ ഈ സോസിന്റെ ഒക്കെ മണം അടിച്ച് ഇങ്ങനെ അതിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. നമുക്ക് നോക്കാം എങ്ങനെ ആകുമെന്ന്. ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കുവാണേ. ഒന്ന് എണ്ണ തെളിയണം, എന്നാലേ ആവത്തുള്ളൂ. വെള്ളം കുടിച്ചു പോയി, ക്ഷീണിച്ചോടാ. നന്ദി. എന്തിനാ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ക്രഷ് ചെയ്ത മുളക് ഇട്ട് കൊടുക്കാം. ഇത് രാമദുളസിയാണ്. ഇത് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇത് ഇത് കിട്ടുമല്ലോ ഉണങ്ങിയത് വാങ്ങാൻ മേസൺ ലീഫ് പറഞ്ഞിട്ട്. അത് ഇത് പച്ചയോടെ ഉള്ളതാണ്. ഞാൻ ഇതും കൂടി ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് വിച്ചിക്കിട്ട് ഇട്ട് കൊടുക്കാം. വലുതാണെ ഒരു അഞ്ചാറല്ല മതി പോലെ. നമ്മുടെ സോസ് ആയിട്ടുണ്ടേ, നമ്മുടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒരു മണിക്കൂർ ആയുള്ളൂ കേട്ടോ, ഒന്നര മണിക്കൂറൊന്നും ആയില്ല. വേണേ ഇച്ചിരി സമയം കൂടെ വെക്കാം, പക്ഷെ ഞങ്ങളുടെ ധൃതി മൂലം ഞങ്ങൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എടുക്കാൻ പോവാം. രണ്ട് പാത്രം, ഒരു കുക്കറും ഒരു മറ്റേ പോട്ടും അടുപ്പ് വെച്ചിട്ടുണ്ടേ. ഓവനി കൊള്ളത്തില്ല, ഓവനി പറ്റുന്നില്ല. ഓവന്റെ പ്ലേറ്റേ ഉള്ളൂ എൻ്റെ കയ്യില്. അപ്പം സാധാ പ്ലേറ്റിലാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിൽ ഇച്ചിരി ഓയിൽ തൂത്തിങ്ങനെ വെച്ചിട്ടുണ്ട്, എളുപ്പം ഇളകി പോരാൻ വേണ്ടിയിട്ടാണ്. രണ്ടുമൊന്നും പ്രീ ഹീറ്റ് ചെയ്യണ്ട, ഒരേ സമയത്ത് അങ്ങ് ഉണ്ടാക്കി എടുക്കാന്ന് വെച്ചിട്ടാണ്. രണ്ടുമൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു ചെറിയ സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കട്ടെ. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മൂന്നായിട്ട് മുറിച്ചിട്ടുണ്ട്. മൂന്നെണ്ണത്തിനുള്ളതേ ഉള്ളതെന്ന് തോന്നുന്നു. ശരിക്കും പിസയാണോ? അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന പിസ അല്ലെന്നാ നീ പറയുന്നേ. അപ്പൊ നമ്മൾ ഇതൊരു മൂന്നായിട്ട് എടുത്തിട്ടുണ്ടേ. ഇത് നമുക്ക് ഓരോന്ന് പരത്തി 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 അതിന്റെ വലുപ്പത്തിന് ആക്കാൻ നോക്കാം. അതല്ല, ഇത് വെച്ചിട്ട് തടി വെച്ചിട്ടൊന്ന് ഒരു അല്പം പൊടി നോക്കി പരത്തിയാലും കുഴപ്പമില്ല. റോസ് ആയി വന്നിട്ടുണ്ട്. ബാച്ച് വന്ന് പാത്രം മൊത്തം ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് തോണ്ടി തിന്നുമായിരുന്നു ഇത്രയും നേരം. അപ്പൊ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാന്നും പറയാ കഴിച്ചോണ്ടിരിക്കുക. നമ്മള് ആ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തായിരുന്നല്ലോ അതിന്റെ മാവാകാൻ വേണ്ടി. ആ ടൈമിൽ അമ്മ ഭയങ്കര ബിസി ആയിരുന്നു, ഇതെല്ലാം റെഡിയാക്കി വെച്ചേക്കണം അതിനകത്ത് കാണാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം. അപ്പൊ ഫസ്റ്റ് പീസിലോട്ട് നമ്മൾ സോസ് തേച്ച് കഴിഞ്ഞു. നമ്മള് വെജിറ്റബിൾ പിസയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുക. മൊസറല്ല ചീസ്. ഇത് നല്ലപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. പാച്ചൂര് പിന്നെ ചീസ് കൂടാകുമ്പോഴത്തേക്ക് പിന്നെ പറയണ്ടല്ലോ. ക്യാപ്സിക്കമാണ്, അതൊന്ന് ഇട്ട് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഭംഗിയിലൊക്കെ വെച്ചോ. ഞാനിപ്പോൾ അങ്ങനെ വലിയ ഭംഗിയൊന്നും നോക്കുന്നില്ല, ഒന്ന് വെച്ച് കൊടുക്കുക. ഏത് രീതി വേണേലും അരിയാം, നീളത്തിലോ റൗണ്ടിലോ. ഞാനിപ്പോൾ അത്തപ്പൂക്കളം ഇടുന്ന പോലെയായിരുന്നു. മഷ്റൂം ഞാനൊന്ന് അരിഞ്ഞിട്ട് അടുപ്പ് വെച്ചതിൻ്റെ വെള്ളം ഒന്ന് വലിയിച്ചായിരുന്നു തിരിയുന്നത്. അല്ലെങ്കിൽ ഇത് ഇതിലോട്ട് വെള്ളം ഇറങ്ങത്തില്ല, അതുകൊണ്ട് വെള്ളം വറ്റിച്ചായിരുന്നു തിരിയുന്നു. അതും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സവാള വട്ടത്തിൽ അരി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല നിനക്ക് ഇഷ്ടമുള്ള പോലെ പൊടിയായിട്ടോ എങ്ങനെ വേണമെങ്കിലും വെക്കാം കേട്ടോ.
ഇതേ പനീർ പൊളിച്ചാണ് തിരിയുന്നത്. പനീറും കൂടി ഇട്ട് കൊടുക്കുക. ഇതിൽ ഇടാൻ പറ്റുന്ന ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇടാവേ. എൻ്റെ കയ്യിൽ ഇപ്പം ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. പീസാക്കിയ പനീർ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് അവർക്ക് കടിക്കാൻ കിട്ടിക്കോട്ടെ. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ബ്ലാക്ക് ഒലിവാണ്. അത് ഞാൻ റൗണ്ടിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ വെച്ച് കൊടുക്കാം. ഇത് വെക്കുമ്പോ ഒരു ഭംഗി വരുമല്ലോ കാണാൻ. ഭംഗി മാത്രമല്ല കേട്ടോ, ടേസ്റ്റ് ഒലിയു ഇതിന്റെ പ്രധാനപ്പെട്ട ആളാണ്. ഈ ഉദയ അത് വെച്ചത് വെറുപ്പിക്കൊണ്ട് പോകുന്നു. ഇതിന്റെ മേലിൽ കുറച്ചുകൂടെ ചീസ് ഇട്ട് കൊടുക്കുവാണ്. കുറച്ച് ഒറിഗാനോ മറന്നുപോയതാ. ആദ്യം ഇച്ചിരി ഒറിഗാനോ ഇടണം വരുന്ന സോസിന്റെ മേളിൽ. ഞാൻ മറന്നുപോയതാ കേട്ടോ. കുറച്ച് ക്രഷ് ചെയ്ത മുളക് പൊടി അങ്ങോട്ട് ഞാൻ കയ്യിലെടുത്തിട്ടാണ് തോന്നുന്നത്. എനിക്ക് കൈ കൊണ്ട് തൂവാനാണ് എളുപ്പം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കാം. എന്നോട് പാച്ച് പറയുന്നല്ല കൈ കൊള്ളാതെ വെക്കണേന്ന്. ഞാൻ ഇതിലോട്ട് ഇത് വെച്ച് കൊടുക്കുവാണ്. ഇത് നല്ല ചൂടായി കിടക്കുക. സിമ്മി തന്നെ ഇട്ട് നമുക്ക് ചെയ്താൽ മതി കേട്ടോ. ഇനി നമ്മുടെ ഈ വിസിൽ ഇടാതെ അടച്ചു വെക്കണം. സിമ്മിൽ തന്നെ ചെയ്ത് നിർത്താൻ മതി. എന്നിട്ട് അവിടെ കിടന്നൊരു എനിക്ക് തോന്നുന്നത് ഒരു 10-35 മിനിറ്റ് വേണ്ടി വരും എന്തായാലും. ഇനി നമുക്ക് മറ്റേ പാത്രത്തിൽ ഒന്നുപോലെ തന്നെ വെക്കാം. നമ്മൾ ഇതിലും ഇത് വെച്ചെടുക്കാൻ പോണേ പിസയ്ക്ക്. അതിനടപ്പ് വെച്ചിട്ട് അടച്ചു വെക്കാം. അതൊന്ന് സിമ്മിൽ ഇട്ടിരിക്കുവാണ്. നമ്മുടെ പിസ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ, കമ്പി വെച്ചൊന്ന് കുത്തി നോക്കാം. ആയിട്ടുണ്ട് കേട്ടോ. പിസ അതിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പം ശരിക്കും അതിന് പിസയുടെ പാത്രം ഉണ്ടായിരുന്നു, അതിനകത്ത് വേണം പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ. നമുക്കത് ആ കുക്കറിനകത്ത് പോഞ്ഞോണ്ടാണ് അതെടുക്കാൻ. അപ്പൊ അതുകൊണ്ട് വേണ്ട ഷേപ്പ് കിട്ടില്ല. അങ്ങനെ പറയാം, പിസയ്ക്ക് ടേസ്റ്റ് വ്യത്യാസം ഇല്ല കേട്ടോ. ഷേപ്പ് ഇത് വന്നില്ലെന്നേ ഉള്ളൂ. ആ കുക്കറിൽ നിന്ന് എടുക്കാനും പാട് വെക്കാനും പാട്. അത്രയും ചെറിയ പാത്രം എന്റെ കയ്യിലും ഇല്ല. നിങ്ങളുടെ പിസ സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ. പാച്ചു കണ്ടില്ല, പാച്ചു കണ്ട ഇപ്പൊ ഓടി വരും.